വെൽക്കം ബാക്ക് ടു സയൻറ്റിക് ഡിസൈൻ വാർസ് അപ്പോൾ ഇന്ന് നമ്മൾ ട്രവർട്ടൈൻ ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യണത് ട്രവർട്ടൈനാണ് നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ട്രവർട്ടൈൻ ട്രവട്ടൈൻ ട്രവർട്ടൈൻ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യണമെന്ന് എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് യൂ ഈ പുട്ടി നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളൂ അപ്പോൾ നമ്മൾ ട്രവർട്ടൈനിൽ കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് ഒരു അത്യാവശ്യം ഗ്രേ തോന്നുന്ന ഗ്രേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വെറും പ്ലെയിനായിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടർ സെൻറ്ററാണ് ഞാനതിന് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ രണ്ട് ടൂൾസാണ് ഈ കാണിച്ചത് അപ്പം നമ്മൾ ചെറിയതായിട്ടൊരു വാളിലും നിങ്ങൾക്കൊരു എക്സ്പെരിമെൻറ്റ് പോലെ ഞാനിത് കാണിച്ചു തരും നല്ല വലിയ വാളിലൊക്കെ ചെയ്യട്ടോ നല്ല രസമാണ് ഞാനൊരു വർക്ക് ചെയ്ത് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിട്ട് ഇത് ചെയ്യണേ ഇനി ഒരു വാളിൽ വലിയ വാളിൽ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ ഇടണുണ്ട് വലുതായിട്ട് എന്നാൽ കൂടി നമ്മളൊരു ചെറിയ വാളിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു അതായത് നമ്മൾ പുതിയൊരു മെറ്റീരിയൽ വന്നിട്ട് ആ ഒരു മെറ്റീരിയലിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾ അറിയണ്ടേ അപ്പോൾ ആ ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൂൾ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ അങ്ങനെ ഏഷ്യൻ മെയിൻസിൻ്റെ യാൻ ടൂൾ എന്നൊക്കെ പറയും അതാണ് ഈ ടൂൾ ഇത് ചെറുതും വലുതൊക്കെ ആയിട്ട് കിട്ടും നമ്മൾ ചെറുതാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ നമ്മൾ ലൈൻസ് ഇടുന്നുണ്ട് അതായത് വളരെ നേരത്തെ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നീളത്തിൽ ലൈൻസ് ഇടണം കേട്ടോ ഈ ട്രവർ ടെൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ടൈമിങ് കൂടുതൽ കിട്ടും അതായത് നമ്മൾ ഒരു ഇച്ചിരി ഏരിയ കൂടുതൽ വലിച്ചിട്ടാലും നമുക്കിത് വലിച്ചു കഴിഞ്ഞാലും ആ ലൈൻസ് കറക്റ്റായിട്ട് കിട്ടും മറ്റേ എക്സ്ട്രാ പൊട്ടിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അറിയാലോ ഒരു ഏരിയ ഇട്ടിട്ടിട്ട് ചെയ്തു പോയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ജോയിൻറ്റ് വരും ഇതൊരു വാളിൻ്റെ ഒരു ഭാഗം മൊത്തം മേൾഭാഗം മൊത്തം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ലൈൻ വലിക്കാൻ പറ്റും മറ്റേ നമുക്ക് ജോയിൻറ്റ് അടിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ ഈർക്കിലി അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യും ഇതിന് അതിന് വേണ്ട അതിന് ശേഷം നമ്മൾ ഒരു സ്റ്റീൽ ട്രവില് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പരുത്തി കൊടുക്കുക ഇത് ഉണങ്ങിയിട്ടില്ലാട്ടോ ജസ്റ്റ് അപ്പം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരുത്തി കൊടുക്കണേന്ന് എന്നിട്ട് ഒരുവിധം ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ സ്റ്റീൽ ട്രവലിൻ്റെ ആവശ്യമുണ്ട് ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരുത്തി ഇട്ടേക്കാം അപ്പോൾ നമ്മൾ ഗ്രേ ഷെയ്ഡ് എടുത്തത് ട്രവട്ടിയൻ പ്ലാസ്റ്റർ ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇതം ഡ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്റ്റീൽ ട്രവിൽ വെച്ചിട്ട് ഇച്ചിരി ബലം കൊടുത്തിട്ട് നമ്മൾ ഈ സാധനം ഒന്ന് പരുത്തി കൊടുക്കും അപ്പം എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ മേളിൽ കിടക്കുന്ന ആ കോട്ടിങ്ങിലാണ് നമ്മൾ നമ്മുടെ ഒരു ആ ഒരു ഗ്ലോ പുട്ടി നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഗ്ലോ പുട്ടിയിൽ വെച്ച കളിയാണ് കാരണം നമ്മൾ കാലങ്ങൾ മാറുന്ന അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ അനിവാര്യമാണ് കാരണം ഇന്നിപ്പോൾ നമ്മൾ പല വീടുകളുടെ പെണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കോപ്പറ് സിൽവർ ഗോൾഡ് കോപ്പർ സിൽവർ ഗോൾഡ് എന്നുള്ള കോമ്പിനേഷനിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത് മോഡൽ കാണിക്കൽ തന്നെ ആൾക്കാർ മുഖം മാറ്റി പിടിക്കുന്നതാണ് അപ്പോൾ ആളുകൾ മാറ്റങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളും അതിനനുസരിച്ച് മാറേണ്ടതാണ് അപ്പോൾ ആ ഒരു മാറ്റങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പുതിയ പുതിയ വീഡിയോസുകളിലൊക്കെ മേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഗ്ലോപ്പുട്ടി നമ്മളെടുത്തിട്ടുണ്ട് ഗ്ലോ പുട്ടി കണ്ടു കഴിഞ്ഞാൽ പക്ക വാൾപുട്ടിയാണെന്ന് തോന്നിയിട്ടുള്ളൂ അത്രയും ഈ ഒരു യഥാർത്ഥത്തിൽ നമ്മളൊരു വാൾപുട്ടി അങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഇരിക്കും അതിൽ നമ്മൾ സെയിം കളർ സെയിം ഗ്രേ കാരണം നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചാണ് ആ ഒരു മെറ്റീരിയലാണ് നമുക്കതൊരു ഷൈനിങ് ആയിട്ട് കൊണ്ടുവരേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെയിം കളർ തന്നെ വേണ്ടത് നമ്മളൊരു മൾട്ടി ഷെയ്ഡ് കറുകൾ അങ്ങനെയൊന്നും നമ്മൾ ചൂസ് ചെയ്യുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് പക്ഷെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ട് നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പല കളറുകൾ ആരും സെലക്ട് ചെയ്യാറില്ല പിന്നെ ഓരോ ആളുകൾക്ക് പല ടേസ്റ്റ് ടേസ്റ്റല്ല അതിനനുസരിച്ച് കൊണ്ടുവരാം നമ്മളൊരു റോയൽ ടച്ചിലേക്ക് റോയലായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സെയിം കളർ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് വേറെ രീതിയിലാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈൻസ് വലിച്ചേക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നാലഞ്ചിൻ്റെ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഈ സാധനം അടിച്ചു കൊടുക്കണം കാരണം എന്തുകൊണ്ടാണ് ബ്രഷിനടിക്കണെന്ന് നിങ്ങൾക്കൊരു കൺ ഒരു ഡൗട്ട് ഉണ്ടാവും അതെന്താണ് നമുക്ക് റോളറിന് കഴിഞ്ഞ വീഡിയോയിൽ റോളറിനല്ലേ ലെവലെഴുതും അപ്പോൾ പിന്നെ ഇതെന്താണ് ബ്രഷിനടിക്കണെന്നുള്ളൊരു മൈൻഡ് വരും കാരണം നമ്മളിത് ബ്രഷിനടിക്കുമ്പോൾ നമുക്ക് ഈ ലൈൻസുകൾ പോകാതെ നമുക്ക് കിട്ടും നമ്മുടെ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പ്രതലത്തിൽ അതിൻ്റെ ആ ഗ്ലോ ഗ്ലോപ്പുട്ടി കിട്ടുകയും ചെയ്യും എന്നാൽ നമ്മൾ ലൈൻസ് ഒന്നും തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും കാരണം ലൈൻസുകളില്ലാന്ന് പിന്നെ ആ ഡിസൈൻ ഇല്ലല്ലോ അപ്പോൾ ആ ഡിസൈൻ പോകാൻ പോകാനും പാടില്ല നമുക്കെന്നാൽ ഈ സാധനം ഷൈനിങ് ഷൈനിങ് ആയിട്ട് എടുക്കുകയും ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് ടെക്നിക്കുകൾ അപ്പോൾ ബ്രഷ് നമുക്ക് അടിക്കാം ടെക്സ്റ്റർ പൊട്ടിയൊക്കെ അല്ലേ ഒരു ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേറെ പൊട്ടി ബ്രഷിനൊക്കെ അടിക്കുക അതൊക്കെ പുതിയ പുതിയ സംഭവങ്ങളാണ് അല്ലേ ഇതൊക്കെ കാണുമ്പോൾ ഈ ആയിരിക്കും ഇന്തുട്ടി കിടന്ന് കാണിക്കുന്നത് മൊത്തം ഗ്രേ ഒരു യാതൊരു ചാരം പോലെ ഇരിക്കണം എന്നുള്ള തോന്നലൊക്കെ എല്ലാവർക്കും വരും പക്ഷേ ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ ഇത് എത്രത്തോളം ഇതെങ്ങനെയാണ് ഇതിൻ്റെ പെർഫെക്ഷൻ എന്താണ് ഈ ഒരു കുട്ടി അടിച്ചിട്ട് ഈ ഒരു കളർ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭംഗി എന്താണ് എന്നുള്ളതൊക്കെ നോക്കാം കാരണം റോയലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു ഒരിഷ്ട കളേഴ്സാണ് ഒരു ഗ്രേ ഷെയ്ഡ് ഒരു ലൈറ്റ് ഐവറി വൈറ്റ് അങ്ങനെയൊക്കെ ഒരുപാട് ഡാർക്കിലോട്ട് ഒരുപാട് ആളുകൾ പോകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ഷെയ്ഡുകൾ ചൂസ് ചെയ്യണേ ഗ്രേ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് സിമൻറ്റ് ഫിനിഷ് ഒക്കെ കണ്ടില്ലേ ഗ്രേ ഒക്കെ ആളുകൾ ചൂസ് ചെയ്യണതിന് പ്രധാന കാരണം അതാണ് അപ്പോൾ ബ്രഷിന് നല്ല രീതിയിൽ അടിച്ചു കൊടുക്കാം കേട്ടോ ബ്രഷിന് കട്ട കുത്തി വെക്കാൻ വെക്കാനും പാടില്ല എന്നാൽ എല്ലായിടത്തും കൊള്ളുകയും ചെയ്യണം കാരണം ഇത് നമ്മൾ ഷൈനിങ് ആകണ സമയത്ത് എവിടെയെങ്കിലും കൊണ്ടുവരണെങ്കിൽ അവിടെയൊന്നും ഈ ഒരു ഷൈനിങ് വരില്ല നമ്മളിത് ഇതാക്കുമ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഉണങ്ങാനുള്ള സമയം കൊടുക്കണം ഏത് നമ്മൾ ഈ ഗ്ലോ പൊട്ടി നന്നായിട്ട് ഉണങ്ങാനുള്ള സമയം കൊടുക്കണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഇൻറ്റീരിയർ വാളുകളിൽ മാത്രം ചെയ്യുക അപ്പോൾ നമ്മൾ ഈ സാധനം ഇട്ടിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് അതായത് ഒരു ഉണങ്ങാൻ പറഞ്ഞാൽ പേപ്പറ് പിടിക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങാൻ കൊടുക്കണം അപ്പം നമ്മൾ ഇപ്പോൾ ബ്രഷിനടച്ച് നല്ല രീതിയിൽ സ്റ്റീൽ ട്രവലിന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല ആ ലെയിൻസ് ഒന്നും പോകാതെ നമുക്ക് കിട്ടണമെന്നില്ല അതേസമയം ആ ഒരു ഗ്ലോപ്പുട്ടി ആ ഒരു പരന്നിരിക്കുന്ന പ്രതലത്തിലൊക്കെ വന്ന് ഫില്ലാകുകയും ചെയ്യും ഈ സ്റ്റീൽ ട്രവലിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കാരണം നമ്മൾ ധൃതി പിടിച്ച് അതിൻ്റെ മുകളിൽ കൂടി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തീർത്തു പോകുക അത് ഇതിൽ ഒരു വിധത്തിലുള്ള ഷെയിനിങ് വരില്ല ഇത് സ്റ്റുക്കോയല്ല നമുക്ക് ഇങ്ങനെ ഈ ബ്ലേഡ് വെച്ചിട്ട് ആ നനവി കൂടി അങ്ങോട്ട് കാണിക്കുമ്പോൾ തന്നെ ഈ സാധനം തിളങ്ങി വരും അല്ലേ സ്റ്റുക്കോ നമ്മൾ ചേടില്ല വെറുതെ ലൂസാക്കിയിട്ട് നമ്മൾ സ്റ്റീൽ ട്രവലിന് അതായത് സ്റ്റുക്കോ ട്രവലിന് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് തിളക്കി തിളക്കിയാണ് വന്നത് പക്ഷെ ഇത് സ്റ്റുക്കോ അല്ലാത്തത് ആ ഒരു നനവങ്ങ് നിൽക്കുക അപ്പോൾ അത് ഉണങ്ങാനുള്ള സമയം നിങ്ങൾ കൊടുക്കണതിൽ കേട്ടോ എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഉണയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം അടുത്ത പരിപാടി വളരെ സിമ്പിളാണ് പക്ഷേ നമ്മൾ സാൻഡറിംഗ് മെഷീൻ എടുക്കുക സാൻഡർ ചെയ്യുക പേപ്പർ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽ തരാം അപ്പോൾ സാൻ്ററിങ് മെഷീൻ ഇട്ട് വേണ്ട തിളങ്ങി വന്ന് രണ്ടടി അടിച്ചപ്പോഴേക്കും ആ ഒരു ഷൈനിങ് തുടങ്ങി അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കാരണം നമുക്കിതൊക്കെ ഒരു എന്താ പറയുക നമുക്കിതൊക്കെ ഒരു വെറും ഒരു സ്വപ്നങ്ങൾ മാത്രമായിട്ട് നിന്ന് വെച്ച സാധനങ്ങളാണ് ഈ ഒരു മെറ്റീരിയലൊക്കെ ഇന്നിപ്പോൾ ഇതൊക്കെ വളരെ സുലഭമായിട്ട് പക്ഷേ അത് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഈ കാണിച്ചു തരുന്നത് ഗ്ലോപ്പൊട്ടി നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം വിൻഡു വന്നുള്ള ചാൻസ് ഉണ്ട് കനം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് മറ്റൊരു ടെക്സ്റ്ററിനെ നമുക്ക് യാതൊരു വിധ കളർ വാഷിങ്ങോ അല്ലെങ്കിൽ കളർ വാഷിന് വേണ്ടിയിട്ട് ഇനി ഒരു മെറ്റീരിയൽ മേടിക്കാനോ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നമുക്കൊരു നാച്ചുറൽ ഷൈനിങ് ആക്കി എടുക്കുകയും ചെയ്യാം ഒരു മൾട്ടി ഷെയ്ഡ് ഇതിന് കിട്ടുകയും ചെയ്യുമല്ലോ അതായത് പൊങ്ങി നിൽക്കുന്ന പ്രതലങ്ങളൊക്കെ തിളങ്ങി നിൽക്കും അതിൻ്റെ അകത്തെ പ്രതലങ്ങളൊക്കെ മാറ്റ് ഫിനിഷായിട്ട് നിൽക്കും ഡബിൾ കോട്ടിങ് എന്തായാലും നിൽക്കും ഇത് പേപ്പർ ഓടിക്കുമ്പോൾ ഇതിൻ്റെ കളറിലും നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരും തിളക്കം വരും നല്ല ഭംഗി വരും അപ്പോൾ വളരെ നാച്ചുറൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു പ്ലേറ്റ് ചെയ്ത് പോയാലും അതായത് നമ്മൾ സ്റ്റീൽ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്യൂലേ ആ ഒരു ഫീൽ കിട്ടും നല്ല രീതിയിൽ പേപ്പർ ഓടിച്ച രണ്ട് രണ്ട് പേപ്പറൊക്കെ ഇടാണ്ട് രണ്ട് പേപ്പറൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ പേപ്പർ ഓടിക്കണം ഒറ്റ പേപ്പറിൽ മാത്രം തീരില്ല ഉപയോഗിക്കുമ്പോൾ വലിയ വാളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പേപ്പറുകൾ ധാരാളം വേണം അത് മറക്കണ്ട ഒരു നൂറ് സ്ക്വയർ ഫീറ്റിന് എങ്ങനെ വന്നാലും പത്ത് മുപ്പത് പേപ്പറൊക്കെ വേണം നമുക്ക് കാരണം പേപ്പർ ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ ഷൈനിങ്ങാളു ഇതൊരിക്കലും നമുക്ക് കൈക്ക് പിടിച്ച് തിളക്കാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കാരണം നമുക്കിത് നല്ല ഫോഴ്സിലും നല്ല പവറിലും ആ ഒരു പുട്ടിയുടെ മുകളിൽ ചെല്ലുമ്പോഴാണ് അത് തിളങ്ങി വരുന്നത് നമുക്ക് കൈക്ക് ഒരുപാട് തിളക്കിയെടുക്കാൻ പറ്റില്ല അതുപോലെ സ്റ്റീൽ ട്രവലിനും വളരെ ബുദ്ധിമുട്ടാണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് സ്റ്റീൽ ട്രാവലിനും ചെയ്യാനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നായിരുന്നു സ്റ്റീൽ ട്രാവലിന് ചെയ്യുന്നത് പക്ഷേ സ്റ്റീൽ ട്രാവലിനേക്കാളും നമുക്ക് നല്ല രീതിയിൽ സാൻഡ്രി ചെയ്താൽ കിട്ടുമെന്ന് നമ്മൾ നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞത് ഇത് വലിയൊരു പാള് ചെയ്തതാണ് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല രസമെന്ന് പറഞ്ഞാൽ അടിപൊളി അത് കണ്ട് ഒരു ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മളൊരു ചെറിയ പീസിൽ ഇതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ തിളങ്ങി വരുന്നിട്ടിട്ടാണ് സെറ്റായി സെറ്റായി വരുന്നുണ്ട് കാരണം ഇത് മൾട്ടി ഷെയ്ഡിലേ നിൽക്കുള്ളൂ അതുകൊണ്ട് നമുക്കൊരു ടെൻഷനും ഇല്ല അപ്പോൾ നല്ല രീതിയിൽ ഈ സാധനം തിളക്കിയെടുക്കുക ഇച്ചിരി സമയം എടുത്തേ തിളക്കിയെടുക്കണം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധീർത്തി പിടിച്ച് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ മോശമായി പോവുകയുള്ളൂ അപ്പോൾ സമയം സമയമെടുത്ത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഈ സാധനം നിൽക്കും ഇപ്പോൾ തന്നെ വേണ്ട കണ്ണാടി പോലെ നല്ല സ്റ്റീൽ പ്ലേറ്റ് പോലെ ഇല്ലേ അപ്പുറമൊക്കെ ശരിക്കും കാണാം ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കണമെങ്കിൽ അടിപൊളിയായിട്ട് നിൽക്കേണ്ടത് ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി ഇതിൻ്റെ ഈ ഒരു സാൻഡറിങ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പരിപാടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒരു ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ നമ്മൾക്ക് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകളാണ് നമ്മൾ എന്നും അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ചവറ് പോലെ വലിച്ചൊരു വീഡിയോസ് ഇടാത്ത അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല വീഡിയോസുകളിൽ എത്തിക്കാം എന്നും ഒരു ഡിഫറെൻറ്റ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എന്നൊക്കെ ഉള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ ആവശ്യത്തിൽ ഓ ഒരാഴ്ചയിലാണെങ്കിലും ഒരു വീഡിയോ മാത്രമായിട്ട് നമ്മൾ ഒതുക്കി നിർത്തിയേക്കുന്നത് നമുക്ക് ഒരുപാട് വ്യൂസിനേക്കാളും നല്ലത് നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസുകളുണ്ട് എന്നുള്ള പറയാനാണ് ഇഷ്ടം കാരണം ഒരാൾ വന്ന് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാലും നമ്മുടെ എല്ലാ വീഡിയോസും ഡിഫറെൻറ്റായിരിക്കണം തന്നെ നമുക്കതൊരു വലിയൊരിതാണ് കാരണം അവരത് വാച്ചിങ് കൂടും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ വാക്സ് എടുത്തിട്ടുണ്ട് വാക്സ് നമ്മൾ ഡയറക്റ്റ് പഫിലോട്ടാണ് ഒഴിക്കുന്നത് പഫിൽ ഒഴിച്ചിട്ട് നമുക്കതു ചെറുതായിട്ടൊന്ന് തേച്ച് വെച്ചിട്ട് നമുക്ക് കറക്കി കൊടുക്കാം ഒരു നാലിലൊക്കെ ഇട്ട് അടിച്ചാൽ മതി ഇട്ടാ ഒരുപാട് ആറിലൊക്കെ ഇട്ട് അടിച്ച് പരത്തണ്ട നാലിലിട്ട് അടിച്ചിട്ട് ഇതാക്കിയാൽ മതി അങ്ങനെ ഒന്ന് തേച്ച് വെച്ചിട്ട് ഇതാക്കിയില്ലെങ്കിൽ കറക്കണ സമയത്ത് ഈ വാക്സ് പറന്നടു പോവും അപ്പോൾ ആദ്യം ഒന്ന് തേച്ച് അടിക്കുക എന്നിട്ട് എല്ലായിടത്തും മൊത്തത്തിൽ വാക്സ് വാക്സിട്ട് അടിക്കുമ്പോൾ വാക്സിട്ട് അടിക്കണത്രയും ഭാഗം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരണം ഇതൊരു ചെറിയ പീസ് ആയതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ ചെയ്യണത് സാധാരണ വാളയിൽ ചെയ്യുന്ന സമയത്ത് എവിടെ വാക്സ് ഇടണോ ആ വാക്സിൻ്റെ അത്രയും ഭാഗം ക്ലിയർ ചെയ്തിട്ടാണ് അടുത്ത കാലത്ത് വാക്സിട്ടിട്ട് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ മൊത്തം വാക്സിട്ട് വെച്ചുകൊണ്ട് വെറുതെ സമയം കളയരുത് തുടങ്ങിപ്പോവും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക സ്പീഡ് വളരെ നാലിലാണ് ഇട്ടേക്കുന്നത് നാലിലിട്ടിട്ട് വളരെ പതുക്കുക ചെയ്യുക ധൃർതി പിടിച്ച് നമുക്ക് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം എത്രത്തോളം സ്ലോ ആയിട്ട് ചെയ്യുന്നോ അത്രത്തോളം ഇത് ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരും ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ വേറെ ഇതിൽ പരിപാടിയൊന്നും ഇല്ല ഈ ഒരു വാക്സിൻ്റെ പരിപാടി എവിടെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇത്രയുള്ളൂ വളരെ സിമ്പിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വൺ ഡേ ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊരു വാൾ നല്ല അടിപൊളി മനോഹരമാക്കാൻ പറ്റും ഒറ്റ ദിവസത്തെ വർക്കേ ഉള്ളൂ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഏരിയ കൂടുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് സപ്പോസ് ഒരു നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വാളിൻ്റെ കാര്യമാണ് വൺ ഡേ വർക്ക് പറഞ്ഞിട്ട് വളരെ ഹൈറ്റുള്ള വാളുകൾ വലിയ വാളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങൾ പിടിക്കും ഒരു നൂറ് സ്ക്വയർ ഫീറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് വൺ ഡേ കൊണ്ട് തന്നെ സംഭവം ചെയ്യാം അപ്പോൾ വാക്സ് ഇട്ടിരുന്ന ഞാൻ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ പൊളി 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 നല്ല രീതിയിൽ ആ തിളക്കും ഒരു പ്ലേറ്റ് ചെയ്തേക്കണേൻ്റെ ഒരു ഫീല് ഒരു സ്റ്റീലിൻ്റെ ഒരു ഫീല് പക്കയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രേ ചൂസ് ചെയ്യാൻ കാരണം കാരണം ഗ്രേ ആയിട്ട് കിടക്കുമ്പോൾ ഭംഗിയില്ലെങ്കിലും ഇത് നല്ല ഭംഗിയായിട്ട് കിടക്കും പിന്നെ വാക്സ് ഞാൻ പറഞ്ഞപോലെ ശരിക്കും അടിച്ച് ക്ലിയർ ചെയ്യണം ചെയ്യണോട്ടോ നല്ല രീതിയിൽ ക്ലിയർ എത്രത്തോളം വാക്സ് ഇട്ട് അടിക്കുന്നു അത്രത്തോളം ഇത് തിളങ്ങി വരും നല്ല ക്ലാരിറ്റി ആയിട്ട് വരും അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും ഓക്കെ